കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് നെതർലാൻഡ്സ് സഹായം വേണമെന്ന് കേന്ദ്രത്തോട് കേരളം. സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തെഴുതി. കേരളത്തിന്റെ കത്തിൽ വിദേശകാര്യ മന്ത്രാലയം മറ്റ് മന്ത്രാലയങ്ങളുടെ നിലപാട് തേടിയിരിക്കുകയാണ്. പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, സാങ്കേതിക വിദഗ്ധരെ അടക്കം അയച്ചുകൊണ്ട് കേരളത്തെ സഹായിക്കാൻ തയ്യാറെന്ന് നെതർലാൻഡ്സ് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ കേരളം തന്നെ ഇക്കാര്യം ഈ സഹായം വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് വിവരങ്ങൾ? സുജയ, നേരത്തെ UAE-യിൽ നിന്നുള്ള ധനസഹായ വാഗ്ദാനം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിരാകരിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം തന്നെ അത്തരമൊരു സഹായം ആവശ്യമില്ല എന്നുള്ളൊരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. എന്തായാലും പിന്നീട് നെതർലാൻഡ് സർക്കാർ സാങ്കേതിക സഹായമാണ് യഥാർത്ഥത്തിൽ നൽകാമെന്ന് കേന്ദ്രത്തെ അറിയിച്ചത്. അവിടുത്തെ അംബാസഡറായ വേണു രാജാമണി മുഖേനയായിരുന്നു ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് നെതർലാൻഡ് സർക്കാർ നൽകിയത്. നെതർലാൻഡ് സർക്കാരിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി തന്നെയാണ് കേന്ദ്ര സർക്കാരിന് കേരളത്തിന് സഹായം നൽകാൻ തയ്യാറാണ് എന്നുള്ള കത്ത് അയച്ചത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഒരു സാങ്കേതിക സംഘത്തെ കേരളത്തിലേക്ക് അയക്കാം, ഇതോടൊപ്പം തന്നെ നെതർലാൻഡ്സിലെ സാങ്കേതിക വിദ്യ കേരളത്തിലും പരീക്ഷിക്കാമെന്നതായിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ ഈ സഹായം വേണം എന്നാണ് കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് എഴുതിയ കത്തിൽ ഇത്തരമൊരു സഹായം സ്വീകരിക്കണമെന്നും അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അത് പെട്ടെന്ന് അംഗീകരിക്കാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ജലവിഭവ മന്ത്രാലയത്തിന്റെയും അഭിപ്രായം തേടിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് അറിയിക്കാനാണ് രണ്ട് മന്ത്രാലയങ്ങളോടും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പ്രതികരണം കൂടി കിട്ടിയ ശേഷമായിരിക്കും അന്തിമമായി വിദേശകാര്യ മന്ത്രാലയം ഈ സഹായം സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. സുജയ, പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത്.